നമസ്കാരം. കഴിഞ്ഞ കുറച്ച് നാളുകളിലായി നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്ന ഒരു വാർത്തയുണ്ട്. ശബരിമല അയ്യപ്പനോട് കളിച്ചവർ ആരും പിന്നീട് ഒരു മനസ്വസ്ഥത അനുഭവിച്ചിട്ടില്ല. എണ്ണി എണ്ണി അവർക്ക് തിരിച്ച് ഓരോ അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത് ചിലരൊക്കെ വെറുതെ ഫേസ്ബുക്ക് പോസ്റ്റുകളായിട്ട കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ കാര്യങ്ങളുടെ ഒരു നിജസ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ ഇതൊക്കെ അക്ഷരാർത്ഥത്തിൽ സത്യമാണ് എന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറുന്നത്. കാര്യം ഓരോരുത്തരുടെ കാര്യം പരിശോധിച്ചാൽ തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഉൾപ്പെട്ട ഓരോരുത്തരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ രഹന ഫാത്തിമയുടെ കാര്യമാകട്ടെ, ബിന്ദു അമ്മിണിയുടെ കാര്യമാകട്ടെ, കനകദുർഗയുടെ കാര്യമാകട്ടെ, ഇതിനൊക്കെ വടംവലി നടത്തിയ മുഖ്യമന്ത്രിയുടെ കാര്യമാകട്ടെ, ഇങ്ങനെ ഓരോരുത്തരുടെ കാര്യത്തിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇപ്പോൾ അവരൊന്നും മനസ്വസ്ഥത അനുഭവിക്കുന്നില്ല എന്നതാണ് സത്യം. അത് ഏതെങ്കിലും ഒരു തരത്തിൽ മാറിയും മറിഞ്ഞുമൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ അവർ അകപ്പെട്ടിട്ടുണ്ട് എന്ന് ഉള്ളത് തന്നെയാണ് ഇതിലെ ഒരു വാസ്തവികത. ഈ ഒരു ശ്രേണിയിലേക്ക് ഏറ്റവും ഒടുവിലായി കടന്നു വന്നിരിക്കുന്നത് യാക്കോബായ സഭയാണ്. കാര്യം നമുക്കറിയാം, 2018 ശബരിമല പ്രക്ഷോഭം ഉണ്ടായപ്പോൾ, ശബരിമല നാമജപ പ്രതിഷേധമൊക്കെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യാപകമായി അലയടിച്ചപ്പോൾ അതിന് ബദലായി അന്ന് സംസ്ഥാന സർക്കാർ തീർത്ത ഒരു നവോത്ഥാന മതിലുണ്ട്. ഈ നവോത്ഥാന മതിലിന് അന്ന് ഒട്ടേറെ വിമതർ, അതായത് നമ്മുടെ ഹൈന്ദവ സമൂഹത്തോട് ആഭിമുഖ്യം പുലർത്താത്ത ഒരുപാട് പേർ പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. അന്ന് പക്ഷേ മറ്റ് മതസ്ഥരായ പലരും അന്ന് ശബരിമലയോടൊപ്പം നിലകൊണ്ട ഒരു സാഹചര്യവുമുണ്ട്. ലീഗിന്റെ കാര്യമൊക്കെ നമുക്ക് എടുത്തു പറയേണ്ടി വരും. കാര്യം ലീഗൊക്കെ അന്ന് ശബരിമല വിശ്വാസികൾക്കൊപ്പമാണ് നിലകൊണ്ടത്. പക്ഷേ അന്ന് ഈ ഒരു നവോത്ഥാന മതിലിന് ലക്ഷങ്ങളെ അണിനിരത്തിക്കൊണ്ട് മുൻപന്തിയിൽ വന്ന ഒരു ടീമായിരുന്നു യാക്കോബായ സഭ. ഇപ്പോൾ യാക്കോബായ സഭയ്ക്കും അതേ സർക്കാരിന്റെ കയ്യിൽ നിന്ന് തന്നെ ഒരു പണി കിട്ടിയിരിക്കുന്നു. അതും മുട്ടൻ പണി. മുളന്തിരുത്തി പള്ളിയുമായി ബന്ധപ്പെട്ട ആ ഒരു കോടതി നടപടി, അത് കുറെ കാലമായി നടക്കുന്ന ഒരു തർക്കമാണ്. കാര്യം അവിടെ ഓർത്തഡോക്സ് സഭയും യാക്കോബായ സഭയും തമ്മിൽ നിൽക്കുന്ന ഒരു പ്രശ്നമാണ്. പക്ഷേ അതിനൊരു കോടതി വിധി ഉണ്ടായിരുന്നു. കാര്യം അത് ഓർത്തഡോക്സ് സഭയ്ക്ക് അവിടെ ആരാധനാ സ്വാതന്ത്ര്യം അനുവദിക്കണം എന്നുള്ള കാര്യത്തിൽ. പക്ഷെ സംസ്ഥാന സർക്കാർ അത് ഓരോ കാര്യം പറഞ്ഞ് നോട്ട് നടന്ന് ന്യായം പറഞ്ഞ് അത് നീക്കിക്കൊണ്ടു പോവുകയായിരുന്നു മുന്നോട്ട്. പക്ഷേ ഏറ്റവും ഒടുവിൽ കോടതി ഒരു അന്ത്യശാസനം നൽകി. സംസ്ഥാന സർക്കാരിനതിന് കേൾപ്പില്ലെങ്കിൽ കേന്ദ്രസേനയെ ഉപയോഗിച്ചെങ്കിലും അവിടെ ഓർത്തഡോക്സ് സഭയ്ക്ക് ഒരു പരമാധികാരം നൽകുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്കൊരു ആരാധനാ സ്വാതന്ത്ര്യം നൽകുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു കടുംപിടുത്തത്തിൽ എത്തിയതോടുകൂടി സർക്കാരിന് നിൽക്കക്കിളി ഇല്ലാതായതോടെ നിർബന്ധിതമായെങ്കിലും അവിടെ പോലീസിനെ ഉപയോഗിച്ച് അവിടെ തമ്പടിച്ചിരുന്ന യാക്കോബായ വിശ്വാസികളെ ഒഴിപ്പിക്കേണ്ട ഒരു സ്ഥിതി വന്നു. ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ അവിടെ ഒരു പോലീസ് നടപടി ഉണ്ടായത്. പള്ളിക്കകത്ത് തമ്പടിച്ചിരുന്ന വിശ്വാസികളെ മുഴുവൻ ഒഴിപ്പിച്ച് പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ഫയർഫോഴ്സിന്റെ സഹായത്തോടെ ഗ്യാസ് കട്ടർ ഉപയോഗിച്ചാണ് അവർ താഴെ പൊളിച്ച് അകത്തേക്ക് കടന്നത്. അതിനുശേഷം അവർ അവിടെ തമ്പടിച്ചിരുന്ന സ്ത്രീകൾ അടക്കമുള്ള വിശ്വാസികളെ അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടാണ് പള്ളിയുടെ ആ ഒരു ആരാധനാ സ്വാതന്ത്ര്യം അത് ഓർത്തഡോക്സ് സഭയ്ക്ക് വിട്ടുകൊടുക്കണം എന്നുള്ള ഒരു കോടതി വിധി നടപ്പിലാക്കിയത്. അപ്പോൾ ഇതാണ് സംഭവമെങ്കിലും നമ്മൾ ഇതിനെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ എല്ലാം തന്നെ ഇതിനെ വ്യാഖ്യാനിക്കുന്നത്, ചിത്രീകരിക്കുന്നത് ശബരിമലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. കാര്യം അന്ന് മറ്റ് മതവിഭാഗങ്ങൾ പലരും ശബരിമലയോട് അനുകൂല നിലപാട് പുലർത്തി നിന്നപ്പോൾ യാക്കോബായ സഭ മാത്രമാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ ഒരു നവോത്ഥാന മതിലിനെ വിജയിപ്പിക്കാൻ, അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു പ്രീണനം കിട്ടാൻ വേണ്ടി അവർക്ക് സ്തുതിപാഠകരായി അന്ന് മുന്നിട്ടിറങ്ങിയത്. അതൊരു വലിയ വാർത്തയുമായിരുന്നു. കാര്യം മറ്റ് പല മതവിഭാഗങ്ങളും അന്ന് ഈ മടിച്ചു നിന്നപ്പോൾ യാക്കോബായ സഭ മാത്രമാണ് സർക്കാരിന് പിന്തുണ അറിയിച്ചുകൊണ്ട് പരസ്യമായി രംഗത്ത് വന്നത്. 100,000 പേരെ അവർ വനിതാ മതിൽ വിജയിപ്പിക്കാൻ രംഗത്തിറക്കുമെന്നായിരുന്നു യാക്കോബായ സഭയുടെ പ്രഖ്യാപനം. അത്തരത്തിൽ തന്നെ അവരന്ന് ചെയ്യുകയും ചെയ്തിരുന്നു. എന്ത് തന്നെയായാലും ഇപ്പോൾ ഇത് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ശബരിമലയുടെ കാര്യത്തിൽ അന്ന് ശബരിമലയ്ക്ക് എതിരായി നിന്ന ഓരോ വ്യക്തികൾക്കും, അത് വ്യക്തിപരമായി തന്നെ നോക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടുവന്നത്. കാര്യം രഹന ഫാത്തിമ അവിടെ ആദ്യം കടക്കാൻ തുനിഞ്ഞ ആക്ടിവിസ്റ്റായ രഹന ഫാത്തിമയുടെ കാര്യം തന്നെ നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണമായി നിന്നിട്ടുണ്ട്. രഹന ഫാത്തിമയുടെ തൊഴിൽ നഷ്ടമായി, അതുപോലെ അവരുടെ ജീവിതത്തിൽ പിന്നീട് സമാധാനം അവർ എന്തെന്ന് അറിഞ്ഞിട്ടില്ല എന്നും കേസും വഴക്കുമൊക്കെയാണ്. ഏറ്റവും ഒടുവിൽ കുട്ടികളെ ഉപയോഗിച്ച് നഗ്നതാ പ്രദർശനം നടത്തി ചിത്രം വരച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതിന് ഏറ്റവും വലിയ പോക്സോ കേസ് ചുമത്തപ്പെട്ട് അവരിപ്പോൾ പോലീസ് പിടിയിലാണ്. അതുപോലെ തന്നെ ബിന്ദു അമ്മിണി, അവർ കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. കനകദുർഗ മറ്റൊരു ആക്ടിവിസ്റ്റ്, സമാനമായ ഒരു സ്ഥിതി തന്നെയാണ് അവർക്കുമുള്ളത്.
പിന്നീട് ഓരോ വ്യക്തിയുടെ കാര്യം എടുത്താലും നമുക്കിത് കാണാൻ കഴിയും. ഈ ഒരു സംഭവത്തിൽ മറ്റൊരു തിരിച്ചടി നേരിട്ട ആള് നമ്മുടെ സി പി എം സംസ്ഥാന സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണൻ തന്നെയായിരുന്നു. കാര്യം വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ കുറെ അസുഖങ്ങളും മറ്റു കാര്യങ്ങളുമായി അദ്ദേഹം പാർട്ടിയിൽ നിന്ന് തന്നെ ഒരു നീണ്ട അവധിയിൽ പ്രവേശിച്ചു മാറി നിൽക്കേണ്ടി വന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ മൂത്ത മകൻ ചില പ്രശ്നങ്ങളിൽ അകപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഗോവ ബന്ധം വെളിപ്പെടുന്നു. ഗോവയിലുള്ള ഒരു സ്ത്രീയുമായുള്ള ബന്ധം വെളിപ്പെടുന്നു. അത്തരത്തിൽ അദ്ദേഹത്തിന് നേരിട്ട തിരിച്ചടികൾ. പിന്നീട് എന്തിനു പറയുന്നു, ഇതിനൊക്കെ ചുക്കാൻ പിടിച്ച മുഖ്യമന്ത്രി വരെ ഇപ്പോൾ മനസമാധാനം കെട്ട ഒരവസ്ഥയിലാണ്. കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ ഇപ്പോൾ പ്രതി കൂട്ടിൽ അകപ്പെട്ട ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരു പരിതസ്ഥിതിയാണ് ഉള്ളത്. ഇതെല്ലാം നമ്മൾ കണ്ട കാര്യങ്ങളാണ്. ഇതൊന്നും വളച്ചു കെട്ടുകയോ അല്ലെങ്കിൽ നിർമ്മിച്ചെടുത്തയോ കാര്യങ്ങളല്ല. ഇത് ഓരോ കാലഘട്ടത്തിലൂടെ കടന്നു വന്നപ്പോൾ നമുക്ക് മുന്നിൽ തെളിഞ്ഞ ദൃശ്യങ്ങൾ തന്നെയാണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ. ഇത് ഉദ്ധരിച്ച് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വലിയൊരു ചർച്ച നടക്കുന്നത്. കാര്യം സ്വാമി അയ്യപ്പനോട് കളിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ സ്വാമി അയ്യപ്പൻ ഒരു മൂർത്തിഭാവം, അതൊരു സാത്വിക ഭാവമാണ്. കാര്യം സമാധിസ്ഥനായ യോഗ സമാധി പൊരുളായ ഒരു യോഗ നിദ്രയിൽ കുടികൊള്ളുന്ന ഒരു മൂർത്തിയാണ് സ്വാമി അയ്യപ്പൻ. പക്ഷെ അദ്ദേഹത്തിന്റെ 18 മലകൾ കാക്കുന്ന ഭൂതഗണങ്ങൾ അവർ വെറുതെ ഇരിക്കില്ല. അവർ ഇതിനൊക്കെ കൃത്യമായ തിരിച്ചടികൾ നൽകും. പഞ്ചഭൂതങ്ങളായും മറ്റ് മാർഗങ്ങളിലൂടെയും ഒക്കെ അവർ തിരിച്ചടിക്കും. യുക്തിയുടെ കണ്ണിൽ നിന്ന് നോക്കുമ്പോൾ ഇതൊക്കെ വളരെ അപഹാസ്യമായ കാര്യങ്ങളായി തോന്നാമെങ്കിലും ഈ സമൂഹ മാധ്യമങ്ങളിലെ ചിലരുടെ പോസ്റ്റൊക്കെ നമ്മൾ അല്പം ഗൗരവത്തോടെ തന്നെ കാണേണ്ടി വരും. കാര്യം അവരത് വ്യാഖ്യാനിക്കുന്നത് വളരെയധികം അടിസ്ഥാനപരമായി തന്നെയാണ്. കാര്യം വെറും യുക്തിരഹിതമായ കാര്യങ്ങൾ നിരത്തി മാത്രമല്ല, യുക്തി സഹമായ കാര്യങ്ങൾ അതിനകത്ത് അക്കമിട്ട് നിരത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പല തിരിച്ചടികൾക്കും അവർ വ്യാഖ്യാനം നൽകുന്നത്. ഏറ്റവും ഒടുവിലായി ഇത്തരത്തിൽ ഈ ഒരു ശ്രേണിയിൽ തിരിച്ചടി നേരിട്ട ഈ ശ്രേണിയിൽ വന്നു പെട്ടിരിക്കുന്നത് ഈ ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ച യാക്കോബായ സഭ തന്നെയാണ്. കാര്യം അന്ന് മറ്റ് പല മതസ്ഥരും ഇതിൽ നിന്ന് മാറി നിന്നപ്പോൾ സ്വാമി അയ്യപ്പനെതിരായുള്ള ഒരു നീക്കത്തിൽ, കേരളത്തിലെ ഹൈന്ദവർക്കെതിരായുള്ള ഒരു നീക്കത്തിൽ സംസ്ഥാന സർക്കാരിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് അണിനിരന്ന യാക്കോബായ സഭയ്ക്ക് അതേ സർക്കാർ തന്നെ ഇപ്പോൾ വലിയൊരു പണി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഒരുപക്ഷെ കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ പറയുന്നത്. വെബ് ഡെസ്ക്, തത്വമയം.